ഇത് ഓട്ടം പോവോ? ഇത് പോവില്ല. അവിടെ അവിടെയോ? ആ അവിടെ. പോവോ? എങ്ങോട്ട്? കേറ് കേറ്. 50 രൂപയാവും. അവിടെ തന്നെ കണവണ വർത്താനം വേണ്ടെന്ന് വെച്ചിട്ട് പറയാ. ഇത് വർക്ക് ചെയ്യില്ലേ? ഇത് ഓടില്ലേന്ന്? ഓടും, പക്ഷെ ഓടിക്കാറില്ല. അതങ്ങനെയാ. കൂടുതൽ ഡയലോഗ് ഒന്നും വേണ്ട സാറേ. 50 രൂപയ്ക്ക് സമ്മതമാണേ പോവാം, അല്ലെങ്കിലേ ആളെ മെനക്കെടുത്താത് വണ്ടി കാലിയാക്കും. അങ്ങനെ പറഞ്ഞാൽ ശരിയാവോ? സ്റ്റാൻഡിൽ കിടക്കുന്ന ഓട്ടോ ഓട്ടം വിളിച്ചപ്പോ. ആഹാ, ഇങ്ങോട്ട് ഇറങ്ങിയേ, ഇറങ്ങാ. ആഹാ, ഇങ്ങോട്ട് ഇറങ്ങാ, ഇറങ്ങിക്കേ. വേണ്ട വീരാ, എന്താണ് രാവിലെ സ്റ്റാർട്ടിംഗ് ട്രബിള്? പുതുതായിട്ട് വകുപ്പ് പഠിപ്പിക്കാമെന്ന സാറാ. സ്റ്റാൻഡിൽ കിടക്കണ ഓട്ടോ ഓട്ടം വിളിച്ചാ പോണം, അതും മീറ്ററിട്ട് ഓടണം. സംശയം വല്ലോണ്ട് ചോദിച്ച് ക്ലിയർ ആയിക്കോ. എപ്പോഴും സാറിനെ കൈ കിട്ടിന്ന് വരില്ല. ഒന്ന് മാറിക്കേ. അണ്ണാ വണക്കം. വണക്കം വണക്കം. എന്താ എന്താടാ ദൈവം, എന്താണ് പ്രശ്നം? അതെ ചേട്ടാ, ഞാനിവിടെ ആദ്യമായിട്ടാണ്. ഈ സ്ഥലം നല്ല പരിചയം പോരാ? പോണ്ട അഡ്രസ് കയ്യിലുണ്ട്. ഈ ചങ്ങാതിയിൽ ഓട്ടോയിൽ കയറിയപ്പോ മൂപ്പര് പറയാ അവിടം വരെ പോകാൻ 50 ഉറുപ്പ്യാവൂത്ര. മീറ്ററിൽ കാണുന്ന തുക തരാന്ന് പറഞ്ഞിട്ട് സമ്മതിക്കണമില്ല. ഇവിടെ മീറ്റർ ഓടിക്കില്ല അത്രേ. അത്രേ ഉള്ളൂ? ഇത് വെറും സിമ്പിൾ ഇഷ്യൂ അല്ലേ? അതെയോ? നമുക്ക് വഴി ഉണ്ടാക്കാൻ സാറേ. ഏ, സാർ ഇപ്പൊ പറഞ്ഞില്ലേ ഇവിടെ ആദ്യമായിട്ട് ആ സ്ഥലം നല്ല പരിചയം ഇല്ലാന്നൊക്കെ? അതായതിന്റെ ഒരു മൂല കാരണം ഈ നാടത്ര ശരിയല്ല സാറേ. ഇവന്മാരൊക്കെ മഹാപെശക് ടീമുകളാണെന്നേ. അതുകൊണ്ട് രാവിലെ വഴക്കിനും മക്കാണത്തിനും ഒന്നിക്കാതെ പറഞ്ഞ കാശും സംബന്ധിച്ച സ്ഥലം വിട്ടോ. കൂടെ ലേഡീസ് ഒക്കെ ഉള്ളതല്ലേ. എടാ വീര, വണ്ടി എടുത്തോ, സംഗതിയൊക്കെ സോൾവ് ആയി. അതെ ചേട്ടാ, നമ്മളാരാ മനസ്സിലായില്ല. ഓഹോ, നമ്മളൊരു പാവം. അല്ലറയിലുള്ള ട്രേഡ് യൂണിയൻ പ്രവർത്തനമൊക്കെ ഉണ്ട്. ഓൾ കേരള ഓട്ടോ ഡ്രൈവേഴ്സ് കോൺഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറിയാണ് സദാനന്ദൻ. ഹാവു, ആശ്വാസായി. അതെ സദാനന്ദൻ ജി, ഞാൻ പറയുന്ന എന്താണെന്ന് വെച്ചാ എനിക്ക് ഈ ഓട്ടോയില് തന്നെ പോണം, അതും മീറ്റർ ഇട്ട് തന്നെ പോണം. അതൊരു സാധാരണ ഉപഭോക്താവിന്റെ അവകാശമല്ലേ. സദാനന്ദൻ ജിയെ പോലൊരു തൊഴിലാളി നേതാവിന് അത് മനസ്സിലാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. അവകാശം പറയാൻ കാലുകുത്തിയ കളം തെറ്റിപ്പോയി മോനു. വെറുതെ വെടക്കാക്കാൻ നിക്കണ്ട, നല്ല ബുദ്ധി പറഞ്ഞോടും. നിങ്ങളെ കൈയെടുക്കും. കൂടുതൽ ഷൈൻ ചെയ്യില്ലേ, ഞാനൊന്ന് കഴിഞ്ഞൊടുത്താൽ ഈ പിള്ളേരെല്ലാം കൂടെ കുത്തി നുറുക്കും പിന്നെ. എന്താ എന്താ ഇവിടെ, എന്താ ഇവിടെ പ്രശ്നം സാധനജി? ഡേ, ഈ പുന്നാരമോൻ എന്റെ കാലിലിടയിൽ തന്നെ ചെയ്ത് പഠിക്കണോന്ന് പറഞ്ഞു കൊടുറോ അവനോട്. മൊയിലേറെ ഓത്ത് കൊടുപ്പിക്കണ്ടാ. എന്താടാ നിനക്ക് കോർക്കാൻ സദാനജിയെ കിട്ടിയുള്ളോ? ഇല്ല സാർ, ഞാൻ ഓട്ടം വിളിച്ചപ്പോ മീറ്റർ ഇട്ട് പോവാൻ. മീറ്ററോ? എന്ത് മീറ്റർ? അല്ല സാർ, ഞാൻ ഈ ഓട്ടോടെ. ഓട്ടോയോ? ഏത് ഓട്ടോ? സാറിന്റെ അമ്മായിയമ്മയ്ക്ക് പേറ്റുനോവ് ഉണ്ടായപ്പോ കെട്ടിയെടുത്തോണ്ട് പോയ ഓട്ടോ ഇല്ലേ, സെയിം ഓട്ടോ. പോലീസുകാരനാണോടാ കളിപ്പിക്കുന്നത്? പിന്നെ ഞാൻ Oh!
ഇവിടെ വാടാ. എടാ സദാനന്ദ, ഈ മൂന്ന് ചക്രമുള്ള സാധനം സാധാരണക്കാരന്റെ വാഹനമാണ്. സ്ഥലപരിചയമില്ലാത്ത ആൾ ഇവിടെ ഒന്ന് ഇറങ്ങുമ്പോൾ അയാളെ എത്തേണ്ടടുത്ത് എത്തിക്കാനുള്ള സാമൂഹിക ഉത്തരവാദിത്വം ഇത് ഓടിക്കുന്നവനുണ്ട്. അല്ലാതെ പുറകിലിരിക്കുന്ന യാത്രക്കാരനെ കഴുത്തറുത്തുള്ള ശത്രുവായിട്ടല്ല കണ്ടത്. കേറടാ കേറ. നിയമം നിയമത്തിന്റെ വഴിക്ക് നടക്കട്ടെ. കേറ വണ്ടി എറ വണ്ടി എറ വണ്ടി. ആ ചെല്ല് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിട്ടോ. ദാ 15 ഇത് മതിയാവും. അവിടെ ചെന്ന് ഒരു പരാതി എഴുതിക്കൂടെ ഞാൻ നിന്നെയൊക്കെ നല്ല ചാർത്തി ചാർത്തി എന്ന് പറഞ്ഞിട്ട് തല്ലി ഇതൊരു പോലീസുകാരനെ കൂടാകുമ്പോ കേസ് നല്ല സ്ട്രോങ് ആവും. വണ്ടി എറ വണ്ടി എറ. നിക്ക് 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 നിക്ക്. പരാതി എഴുതി കൊടുക്കാൻ നിനക്ക് എന്റെ പേരറിയോ? ഇല്ല. ഭദ്രൻ ഭദ്രൻ കെ മേനോൻ. എവിടെ പോയി ഒളിച്ചാലാ പന്നിയുടെ മോനെ പൊക്കണം സാറേ? അവനെ അകത്ത് കയറ്റി ഇടിച്ച് ഇഞ്ച പരിവാക്കണം, അല്ലെങ്കിൽ എനിക്കോ ഈ വറീസിനോ നാട്ടിൽ തലയും പൊക്കി നടക്കാൻ പറ്റില്ല. എങ്ങാണ്ടെന്നോ വന്നൊരു ചെറ്റയുമായി കോർത്ത് ഞാൻ തോറ്റു എന്നറിഞ്ഞ ആ നിമിഷം ദേവരാജൻ മുതലാളി എന്റെ പേര് വിട്ടു. അത് ഓർക്കുമ്പോ എന്റെ കൈയും കാലും വിറക്കി. സാറേ പറയുന്നത് അവിവേകമാണെങ്കിൽ പൊറുക്കണം. എന്നാലും പറയാ, ഈ ജങ്കാർ ജെട്ടിയിൽ ഓട്ടോക്കാരെ കുറിച്ച് പരാതി കിട്ടാത്ത ഒരൊറ്റ ദിവസം പോലുമില്ല. നാട്ടുകാരെ അവന്മാരെ വിളിക്കുന്ന എന്താണെന്നറിയോ? ഓട്ടോ കമ്പനിന്ന് ക്രിമിനൽ കേസിൽ പ്രതിയാകാത്ത ഒരൊറ്റൊരുത്ത പോലും അവരുടെ കൂട്ടത്തിലില്ല. സാറേ ഇവന്റെയൊക്കെ ശരിക്കുള്ള തൊഴിൽ ദേവരാജൻ മുതലാളിക്ക് വേണ്ടി കള്ളച്ചാരായം കടത്തലും തല ഒഴിപ്പിക്കലും ഒക്കെയാ. നിന്റെ അഭിപ്രായം ആരെങ്കിലും ചോദിച്ചോ? ഇരാ പൊന്നുമോനെ, പോലീസ് ട്രെയിനിങ്ങിന്റെ പുതുമോളിയും കൊണ്ട് ക്രമസമാധാനം പഠിപ്പിക്കാൻ ഇങ്ങോട്ട് ഉണ്ടാക്കാൻ വന്നാലുണ്ടല്ലോ. കാച്ചിക്കളയും ഞാനീ പറയുന്നേ താനും കൂടെ മനസ്സിലാക്കാൻ വേണ്ടിട്ടാ. ഇടൂ സദാനന്ദ, ഓട്ടോ കമ്പനിയെ ഒറ്റയ്ക്ക് നിരത്തിയിട്ട് തന്നെയും വർഗീസിനെയും പരാതി തരാൻ ഇങ്ങോട്ട് കയറ്റിവിട്ടവൻ അവൻ വെറും അത്താഴം മുടക്കിയല്ല, ഏതോ മുന്തി ഇനവാ. എന്ത് മുന്തി ഇനമാണേലും അവന്റെ വിഷപ്പല്ല പറിച്ചെടുക്കണം സാറേ. ഈ സദാനന്ദന് നേരെ പൊങ്ങിയ കൈ ഇനി ഒരു പിടി അന്നം വാരാൻ പോലും അവന് ഉപകാരപ്പെടരുത്. അപ്പോഴേ നമ്മൾ എന്തിനെങ്കിലും എടുത്തിയാടി പുറപ്പെടുന്നതിന് മുമ്പ് രണ്ടു വട്ടം ആലോചിക്കുന്നതല്ലാണ് കേട്ടോ. അവൻ സദാനന്ദ, ഓ ഇവനാണല്ലേ നീ എല്ലാം കൂടി പറഞ്ഞു പെരുപ്പിച്ച മഹാ അവതാരം. ഒന്ന് നിക്കടേ. സമ്മതിച്ചടാ നിന്റെ ചങ്കൂറ്റം. പോലീസുകാരനെ ഇടിച്ച് താഴെയിട്ടിട്ട് പോലീസ് സ്റ്റേഷനിൽ വന്ന് വിരിഞ്ഞു നിൽക്കുന്നോടാ നാറി. കണ്ടവനൊക്കെ പിടിച്ചു വെച്ചു കൊടുക്കുന്ന നിന്റെ ഈ നാറിയ കൈയും കൊണ്ട് എന്റെ നേർക്ക് വന്ന തിരുമ്മിത്തരിഞ്ഞാൻ ഇങ്ങനെ തിരുമ്മി. എനിക്കറിയാം, പറയട്ടെ. കെ പി എസ് ബാർ എസ് ഒ ബാർ 1966/2001 സ്പെഷ്യൽ ഓർഡർ ഫോർ ക്യാൻസലേഷൻ ഓഫ് സസ്പെൻഷൻ ആൻഡ് റീഇൻസ്റ്റേറ്റ്മെന്റ് ഓഫ് സബ് ഇൻസ്പെക്ടർ ഈപ്പൻ. ഭരണം മാറിയപ്പോ ചുളിവിലിതങ് ഒപ്പിച്ചെടുത്തു അല്ലേ? സസ്പെൻഷനും റദ്ദാക്കി ഇവിടെ ഒരു പോസ്റ്റിംഗും തരപ്പെടുത്തി ഈ കസേരയിലോട്ട് കയറി ഞെളിഞ്ഞിരുന്നിട്ട് മാസം 6 ആയുള്ളൂ. കാര്യങ്ങളൊക്കെ ഒന്നിങ്ങനെ പച്ച പിടിച്ചു വരുന്ന സമയത്ത് വെറുതെ എന്തിനായി ഇപ്പ നമ്മള് തമ്മിൽ ഇപ്പൊ ഒരു പ്രശ്നം? സാർ ഓ അല്ല, സാറിനെ മനസ്സിലായില്ലേ? ഓ സാറ്, അത് കൊള്ളാം. അതിനെന്താ, മനസ്സിലാക്കി തരാലോ കാര്യങ്ങള്? നമുക്കകത്തിരുന്ന് സംസാരിക്കാം. അകത്തോ? ആഭാഭാഭ അകത്തല്ല, അകത്ത്. ഓൾ കേരള ഓട്ടോ ഡ്രൈവേഴ്സ് കോണ്ടം ഫെഡറേഷൻ ഇവിടെ ഉണ്ടാവണം. അകത്തേക്ക് വരണം വിളിക്കുമ്പോ.